യുടെ ഒരു മോട്ടിവേഷണൽ റോൾ മോഡൽ, ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ മഹേഷ് പത്മനാഭൻ. മഹേഷ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഹലോ മഹേഷ്, വെൽക്കം ടു ബിഗ് ടോക്ക്. താങ്ക് യു സർ. സോ മഹേഷ്, ടെൽ മീ, ഈ ഒരു പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നു വന്ന ജീവിതയാത്രയെ മഹേഷ് എങ്ങനെ നോക്കിക്കാണുന്ന? എന്റെ കഥ തന്നെയാണ് സർ എന്റെ ജീവിതവും. നിന്റെ അച്ഛൻ ഗൾഫിലാണോ, നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടോ, നിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? ബൗ 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 ബൗ. അഹങ്കാരി വാടാ. എന്നും ഇത് തന്നെ. അരികെ നിഴലായി പതിയെ അണയോ അഴകോ നീയ ഉണരും കുളിരായി മെല്ലെ മഴയായി പൊഴിയും ഞാനോ തഴുകാമി നേരം തണലായെന്നും എന്താ നോക്കുന്നത്? കാഴ്ച ബംഗ്ലാവിലേക്ക് നോക്കുന്ന പോലെ അത് മുഴുവൻ പോറിക്കും. ആ മോള് കയറി. നാളെ നമുക്ക് അള്ളൊക്കെയാടാ, അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാം. വേണ്ട, പോട്ടെ. എനിക്കെന്താ, നിന്റെ ചെവിയല്ല അയാൾ പൊന്നാക്കിയത്? നല്ല രസമല്ലേ ഗൗരിയുടെ ചെവി. പോടാ മറക്കഴുതേടാ. നിന്റെ അച്ഛന് ഡൽഹിയില് വലിയ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആണോ? അതെ. ഒരു കാർ വാങ്ങിക്കും പറയടാ. വാങ്ങിക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഗൗരിയുടെ കാറിനെക്കാളും വലിയ കാർ. അപ്പൊ ബസ്സാണോ? അല്ല, അതിലും വലുത്. വെടി വെടി പപ്പന്റെ മോൻ വെടി പറഞ്ഞു. എന്താടാ മഹേഷിന്റെ അച്ഛൻ ട്രെയിൻ വാങ്ങിക്കാൻ പോണെന്ന്? ട്രെയിനാ? ഞാൻ പറഞ്ഞില്ല. ട്രെയിൻ ഈ തുരുത്തിൽ എവിടെ ഓടിക്കാനാടാ? വാടാ. എന്ത് പുളുവാടാവാൻ പറയണേ. പാവുങ്കൽ പത്മനാഭൻ നായർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്നും സ്വന്തമാക്കിയ മാരുതി കാറുമായി വരുന്നു. തീർച്ചയായും ഈ മാരുതി ഒരു തുടക്കമാകും. നല്ലവരായ നാട്ടുകാരെ, ചെറുതോണി ബോട്ട് ജെട്ടിയിൽ ഒരുക്കുന്ന വരവേൽപ്പിനും സ്വീകരണത്തിലും ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നു. ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വാർത്തയുണ്ടല്ലോ. ഹിന്ദു വാർത്ത? മാരുതിക്കാറിന്റെ പടവും ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും പത്മനാഭൻ ചേട്ടന്റെയും പടവും. കൊള്ളാം. ഇന്ദിരാഗാന്ധി പപ്പേട്ടന് നേരിട്ട് കൊടുത്തായിരിക്കും അല്ലേ? ആണല്ലോ, അതല്ലേ പത്രത്തിൽ ഫോട്ടോ വന്നത്. അതെ, ഇംഗ്ലീഷ് പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് പത്രത്തിൽ ഇംഗ്ലീഷ് ആണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ മലയാളം എഴുതാൻ പറ്റില്ലല്ലോ. വാർത്ത എന്താന്ന് പറ സഖാവ്. ആ വാർത്ത എന്താന്ന് പറ. ശരിക്കും മിസ്റ്റർ സഞ്ജയ് ഗാന്ധിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ചെറിയ കാർ എന്നുള്ളത്. ഇന്ത്യയിലെ സാധാരണക്കാർക്കെല്ലാം ഒരു കാർ, വില 50,000 രൂപ, പൂർണ്ണമായും ജപ്പാൻ നിർമ്മിതം, മെയ്ഡ് ഇൻ ജപ്പാൻ. 50,000 അത്ര ചെറിയ വിലയൊന്നല്ലോ. 50,000 അത്ര ചെറിയ വിലയൊന്നും അല്ല, പക്ഷേ കാറിന് ലോൺ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മാസം തോറും തവണകളായി അടച്ചാ മതി. ദാസപ്പ പണിയായി, നാട്ടിലെ കാറുകളുടെ എണ്ണം കൂടും. എവിടാ പടം കണ്ടിട്ടേ, ചെറിയ കാറാ, കഷ്ടിച്ച് 4 ആൾക്ക് കേറാം. ഇവിടെ നമ്മുടെ കാറേലേ ലോനപ്പേട്ടന്റെ ശവടകിന് പോയതേ 16 പേരാ, എന്നിട്ട് സ്ഥലം ബാക്കിയാ. അപ്പോഴാ ചേട്ടോ,
ചായക്കാശേ കമന്റി പറ്റിൽ എഴുതിക്കോ. ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ചെറുവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി, ഇളങ്കാറ്റിന്റെ തലോടലുമായി, ചെറു സുന്ദരിയായ മാരുതിയോടുകൂടി ഇതാ പത്മനാഭൻ നായർ വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യം 9:30 ശുഭമുഹൂർത്തത്തിൽ മറുകരയിൽ നിന്ന് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നയാണ്. നമ്മുടെ പ്രിയങ്കരനായ പത്മനാഭനുമായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ നാടിന് മുഴുകമറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പത്മനാഭൻ നായർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ആനയും അമ്പാരിയും ഇല്ലാതെ ചെറുമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പത്മനാഭൻ നായർ വന്നുകൊണ്ടിരിക്കുന്നു. ചെറുമാരുതിയുമായി വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സ്വീകരണം തന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ചെറുതോണി തുരുത്തിലേക്ക് മാരുതി വാഹനം ഇറക്കാൻ പോവുകയാണ്. സ്വീകരണം സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി. അയ്യോ, ശാരദ ഇരിക്കാൻ പോവാണോ? നമുക്ക് പോവണ്ടേ? അവിടെ വരെ എത്താനുള്ളല്ലേ. ഇന്ദിരാജി എന്നോട് ചോദിച്ചു, ഈ കാറ് നാട്ടിൽ കൊണ്ടുപോകാനാണോ അതോ ഇവിടെ ഉപയോഗിക്കാനാണോ എന്ന്. പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകാനാണെന്ന്. എന്തിനും വേണം ഒരു യോഗം? ഇന്ദിരാഗാന്ധി ഇത്ര അടുത്തറിയാന്ന് വെച്ചാ നിസ്സാര. എന്നാ നമുക്ക് ഇറങ്ങാം. ആ മഹേഷ് ഇവിടെ ഉണ്ടല്ലോ. മഹേഷേ, ഇനി ഉറക്കവും ഇതിനകത്തായിരിക്കും അല്ലേ? ശരിയാ, അവനിപ്പൊ കഴിക്കാനും വേണ്ട, കുടിക്കാനും വേണ്ട. പുതുമോടിയല്ലേ, ഇതെങ്ങനെ തുറക്കണത്? തുറന്നു കൊടുക്ക്. ഇങ്ങനെ വലിച്ച കേറി നോക്ക. കൊള്ളാട്ടോ ശാരദേ. വല്യച്ച, ഇത്ര ശക്തിയിലൊന്നും അടയ്ക്കണ്ട. ഇതേ നോക്കി തൊട്ടാ മതി. ദാസപ്പന്റെ കാറ് പോലെ അല്ല. ദാസപ്പന്റെ കാറാണെങ്കിൽ വലിച്ചടച്ചാ മാത്രം പോരാ, വലിച്ചു പിടിക്കുകയും കൂടെ വേണം. ഇത് സോപ്പ് പൊട്ടിയുടെ അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ പറ്റും, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എത്ര പേരാ. അതെ, കുംഭഭരണിക്കൊക്കെ വരണട്ടോ. ഇത്തവണ വരുമ്പോ കാറും കൂടി കൊണ്ടുവരണം. തീർച്ചയായിട്ടും കൊണ്ടുവരാം. അല്ല, ഞാൻ കടത്തു വരെ കൊണ്ടുവിടാ. വേണ്ട, ഞങ്ങൾ നടന്നു നോക്കണോ? ചേട്ടി, ചായക്ക് മധുരമില്ല. മറ്റാർക്കത് മതി. നമസ്തേ ഭായ് സാബ്, ഹം ദില്ലി ദൂരദർശൻ സേ ഹേ. നിനക്ക് മനസ്സിലായില്ലേ, കാവുങ്കൽ പപ്പേട്ടന്റെ വീട്. പപ്പേട്ടന്റെ വീടാ? ആ പപ്പേട്ടന്റെ വീട്. ഇതേതാ വേറെ വണ്ടി. ബാബു ബാബു, ഏതാടാ വണ്ടി? ഡൽഹി ദൂരദർശന പപ്പേന്റെ വീട്ടിലേക്ക്. ആണോ? ആ പപ്പേന്റെ വീട്ടിലേക്ക് ഡൽഹി ദൂരദർശന. കേറിക്കോ കേറിക്കോ. നമസ്കാരം. ഇന്ദിരാജി അവതരിപ്പിച്ച മാരുതിക്കാർ ചെറുതോണിയിൽ എത്തിച്ച പത്മനാഭനെയും ഫാമിലിയെയും പരിചയപ്പെടാം. ഹായ് സർ, ഡൽഹിയിൽ നിന്ന് സാറി കാറ് കൊണ്ടുവന്നപ്പോ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു?
എല്ലാരും വളരെ ആഘോഷപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തത്. നിരാന്തി വരുവോ? എടാ നിരാന്തി വരുവോ? ആ എന്നാ കേട്ടോ. സാർ ഇത് ദില്ലിയിലേക്ക് തിരികെ കൊണ്ടുപോകും, അത് ഇവിടെ തന്നെ കാണും. ഇല്ല, ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. മിസ്സസ് പത്മനാഭന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? പറയൂ. സന്തോഷം, നമ്മളെ അറിയാതെ വന്നൊരു സൗഭാഗ്യമല്ലേ. മോൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്, കുറെ നാൾ ആഗ്രഹിച്ചിട്ട് ഒരു വണ്ടിയാ. നമസ്കാരം. ഹിന്ദി ചോദിക്കേ. ഇതർ എപ്പോ കാണിക്കും? ആപ് ക്യാ ബോൾ റഹാ? ടിവി എപ്പോ കാണിക്കും? ഓഹോ ഓക്കേ. ഏ കൽ രാത് ടിക് സാത് ബജെ അടുത്ത ആഴ്ച കാണിക്കും. സന്തോഷം. ടേക്ക് കെയർ. ടേക്ക് താങ്ക് യു. കേറിയേട്ട്. ഞാൻ അവിടെ ഉണ്ടാക്കണോ? ഓ ധന്യവാദം, ധന്യവാദം. താങ്ക് യു സോ മച്ച്. ധന്യവാദം. ആ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. ഇന്നിപ്പോ എടുത്ത ദൂരദർശന്റെ വാർത്ത നിങ്ങൾക്ക് നാളെ രാത്രി 7 മണിക്ക് ടെലിവിഷനിൽ കാണാൻ പറ്റും. എല്ലാരും കാണണം, വളരെ സന്തോഷം. ഓക്കെ ശരി. മഹേഷേ വന്ന് കിടക്കാൻ നോക്ക്. ഇനി ശാരദേശി പറഞ്ഞ പോലെ നിന്റെ ഉറക്കമൊക്കെ ഇതിനകത്ത് തന്നെയാണോ? ഞാൻ ദേവി കൊണ്ട് മൊത്തം എഴുതിക്കും. അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ദേവിന്റെ ലൈന അറിയ. നിർത്താണ്ട് പോയല്ലോ. തിരിച്ചു വന്നിട്ടോ? വാടാ കേറി. ഇത് ഏ സി ആണോ? അല്ല താനാ ഏ സി ആക്കാൻ പോവാ. അല്ലേ അച്ഛാ? ഇത് നല്ല സ്പീഡിൽ പോവോ? ഞാൻ ഇതാ ഹനുമാൻ ഗീറിടുകയാണ്. പിടിച്ചിരുന്നോ? എന്നെ പിടിക്കാനല്ല, സീറ്റി പിടിച്ചിരിക്കാനാ പറഞ്ഞു. ഇപ്പൊ കൊള്ളാം, നല്ല സ്പീഡില്ലേ? അതെ, പണിക്കരേട്ടന്റെ മോള് ഗൗരിയെ ഡൽഹിക്ക് കൊണ്ടുപോകല്ലേ. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരി, നീയും പോകുന്നുണ്ടാ? ഊവച്ചാ ഞാനും പോണു. ഓ പഠിക്കണ്ട, ഇങ്ങനെ നടന്നു. അപ്പൊ ഇനി ഗൗരിയുടെ പഠിപ്പൊക്കെ എങ്ങനെയാ? ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂളിലെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ. ശരിയാ, പപ്പേട്ടൻ എപ്പോഴും പറയാറുണ്ട് മഹേഷിനെ ഡൽഹിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന്. പക്ഷെ സത്യം പറയാലോ ശോഭ, എനിക്ക് തീരെ താല്പര്യമില്ല. പഠിക്കണവന് എവിടെ പഠിച്ചാലെന്താ? ഡൽഹിന്ന് കൊണ്ടുവന്നതാ ഒറിജിനൽ ഫ്രൂട്ട് പൾപ്പ. അതെയോ? എനിക്ക് ഡൽഹിക്ക് പോണ്ട, ഇവിടെ ഇഷ്ടം. വലിയ സ്കൂളാന്നൊക്കെയല്ലേ പറഞ്ഞേ. പക്ഷെ അച്ഛൻ വരണില്ല, കൂട്ടുകാരുമില്ല, പിന്നെ മഹേഷും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാവും. ഭാഗ്യ, ഡൽഹിയൊക്കെ കാണാലോ. നിങ്ങൾ എവിടെ ഇരിക്കണോ? വാ പോവാ. അമ്മ വിളിക്കണു, ഞാൻ പോവാ. ഒരു മഴച്ചാൽ
മഹേഷ്. ഇത് മഹേഷിനാ. മഹേഷേ, എടാ മഹേഷേ, ഗൗരി ഡൽഹി പോവാൻ ഇറങ്ങി കഴിഞ്ഞു. हो गई. वे मेरी ही मां नहीं, वे देश भर की मां थी. उन्होंने अपने रक्त की अंतिम बूंद तक देश की सेवा करी. आज देश का जो रूप है उसे बनाने में उनका कितना हाथ, कितना श्रम. दे अप्रतासा देश में आने वार्ड मेंबर उनके साथ. ये सारा देश जानता है, आप सब जानते हैं. പക്ഷെ കഷ്ടമായി പോയി. നിരാജിക്ക് പകരം വയ്ക്കാൻ വേറെ ആരാ ഉള്ളത്? ഞങ്ങൾ വന്നത് നാളെ ഒരു അനുസ്മരണ ചടങ്ങ് നടത്തുന്നുണ്ട്. അപ്പോ പപ്പേട്ടൻ അതിന്റെ അധ്യക്ഷനാവണം. അയ്യോ, ഞാനോ? അതെ, പപ്പൻ തന്നെ വേണം. ഈ ചെറുതോണി തുരുത്തില് ഇന്ദിരാജിയെ നേരിട്ട് കണ്ട ഏക വ്യക്തി പപ്പനാണ്. പപ്പന്റെ ഈ കാറ് കാണുമ്പോ ഇന്ദിരാജിയെ നേരിട്ട് കാണുന്ന പോലെയാ എനിക്ക്. ശരി, ഞാൻ വരാം. ശരി, എന്നാ പിന്നെ ഞാൻ കാണാം. ശരി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില വർധന നാളെ നിലവിൽ വരും. 10% വർധന. അതെ, അധ്വാനത്തിന്റെ മഹത്വത്തെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും ഓർമ്മിപ്പിക്കും. അതെ, രാജനില്ലല്ലോ, തിരുവനന്തപുരം വരെ പോവണ്ടേ? ട്രെയിനിൽ പോയാ മതിയായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്, അതുകൊണ്ടാ. ഓ, ഞാനിത് വണ്ടിയിൽ നിറക്കാൻ മറന്നു. അച്ഛൻ എന്നാ വരാ? അതറിയില്ല. മകേഷേ, ആ പെട്ടി എടുക്ക്. ഇതേ, നീ പറഞ്ഞതുപോലെ ഞാൻ ട്രെയിനിൽ തന്നെ പോവാം. അതാ നല്ലത്. നീ വണ്ടി എടുത്ത് ശരി ഇട്ടേക്കേ. അപകടം നടന്ന സമയത്ത് ചെറിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇപ്പോഴും മാനം ചെറുതായി ഇരുണ്ടു തന്നെയാണ് ഇരിക്കുന്നത്. സമീപവാസികൾ ബോട്ടിലും വഞ്ചികളിലുമായി രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ തന്നെയുണ്ട്. കൂടാതെ ഫയർഫോഴ്സ്, നാവികസേന, പോലീസ് ഉദ്യോഗസ്ഥർ മുതലായവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ദുരന്തമറിഞ്ഞെത്തിയ യാത്രക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും തിരക്കും അനിയന്ത്രിതമായി ഇപ്പോഴും തുടരുകയാണ്. ഉന്നതർക്കും സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ തീവണ്ടി അപകടങ്ങളിൽ ഒന്നാണിത്. അപകടത്തിൽ മരിച്ചവർക്ക് മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു.
ഈ കാറിലാ പോയിരുന്നെങ്കിൽ അച്ഛൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലേ അമ്മ. ഞാനാ പറഞ്ഞത് കാറി പോവണ്ട വേണ്ടായിരുന്നു. പാലത്തിന്റെ പേര് നല്ലൊരു വീതം അടിച്ചിട്ടുണ്ടാവല്ലേ. ഞാൻ പിന്നെ ഇവിടെ ജോസേട്ടാ, ഓ മിനിസ്റ്ററെ വേഗം വിടണം. വേറൊരു പാലം, രണ്ട് കലുങ്ക്, ഒരു ബസ് സ്റ്റോപ്പും ഉദ്ഘാടനം ഉള്ളതാ. അത് കൂടാതെ ഇന്നൊരു ലേബർ സമ്മേളനം കൂടി അതുണ്ടോ? ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കേരളത്തിന്റെ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജേക്കബ് കോരാവർകൾ ഈ ഉദ്ഘാടന വേദിയിൽ എത്തിയിരിക്കുകയാണ്. ചെറുതോണിക്കാരുടെ സ്നേഹനിർഭരമായ സ്വാഗതം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ചിരകാല സ്വപ്നമായ ചെറുതോണി തുരുത്ത് പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഈ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ്. വികസനങ്ങളൊന്നും കടന്നു വരാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറുതോണി തുരുത്ത് എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ അഭിമാന പദ്ധതിയായ ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരണീയനായ മന്ത്രിയെ ബഹുമാന പുരസ്സരം ചെറുതോണിക്കാർക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഈ മഹത് കർമ്മത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. അങ്ങനെ ഏറെ നാളായുള്ള ചെറുതോണി തുരുത്തിന്റെ സ്വപ്നം ഇന്ന് പൂവണിയുകയാണ്. ഗതാഗത യോഗ്യമാവുന്ന ചെറുതോണി തുരുത്ത് സംസ്ഥാനത്തിന് വളരെ വലിയ സംഭാവനകൾ നൽകുമെന്നതിൽ എനിക്ക് സംശയമില്ല. ബാക്കി അവിടെ മന്ത്രി ബഹുമാനിക്കണം കേട്ടോ, ഒന്നും പറയണ്ട, വണ്ടി എടുക്കണോ. സ്വീകരിക്കാനുള്ള ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചിരിക്കുന്നോ? പിടിച്ചു വണ്ടി കേട്ടോ അല്ലേ സർ? വണ്ടി ഇവിടെ സാറേ, ഞാൻ അമ്മച്ചി വിളിച്ചോണ്ട് വന്നാ പോലെ സാറേ, എനിക്ക് പരീക്ഷ. അവന്റെ ഒരു ഉദ്ഘാടനം. ലോകത്ത് വേറെ ആർക്കും കാറില്ലല്ലോ. എത്ര കേസ് അവന്റെ പേരില്? ഞാൻ കരം അടിച്ച് രസീറ്റ് എടുത്ത് വെക്കുന്നത് ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി മാത്രം. തലയും താഴ്ത്തി നിൽക്കുന്നു നോക്ക്. നിന്നോട് തല പൊക്കി നിൽക്കാൻ വണ്ടിയോടാണല്ലോ താല്പര്യം എന്ന് കരുതി ഐ ടി ഐയിൽ ചേർത്തു. എന്നിട്ടോ അവിടുത്തെ അധ്യാപകന്റെ തലയടിച്ച് പൊട്ടിച്ച് പഠിപ്പും നിർത്തി അവിടുന്ന് പോന്നു. ആ കേസ് തീർന്നോടാ? അത് തീർന്നിട്ടോ ഇല്ലടാ. പിന്നെ ഞങ്ങളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സാ, മിണ്ടരുത്. ഇനി കേസും കൂട്ടൊന്നും പറഞ്ഞ് ഈ പടി കയറരുത്. പറഞ്ഞേക്കാം. എന്തിനാ ഇവനെ പറയുന്നത്? ആവതില്ലാഞ്ഞിട്ടും കടവും വിലയും മേടിച്ച് ആ കാറ് വാങ്ങിച്ച് ഇവന്റെ തന്തയെ പറഞ്ഞാ പോരെ. എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ? അമ്മ വരുന്നുണ്ടോ? വട അമ്മ ശരിയെന്ന. അമ്മ എന്തോ ഒന്നും മിണ്ടായിരിക്കുന്നേ. എന്തിനാടാ മറ്റുള്ളവരെ കൊണ്ടിങ്ങനെ പറയിക്കുന്നത്?
ഞാൻ വിൽസൺ ചേട്ടൻ വർക്ക്ഷോപ്പിൽ ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പ് പോണിയോ? അതെന്ത്, അത് പണിയല്ലേ. എന്തിനാ ഇവനെ പറയുന്നത്? ആവതില്ല എന്നിട്ടും കടവും വിലയും മേടിച്ച് ആ കാറ് വാങ്ങിച്ചവന്റെ തന്തയെ പറഞ്ഞാ പോരെ. ഒരുപാട് കാശുണ്ടായിട്ടൊന്നും അല്ല നമ്മൾ ഈ കാറ് വാങ്ങിച്ചത്. എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിക്കുക എന്നുള്ളത്. ആ ആഗ്രഹം നടന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പിന്നെ എന്റെ ഈ കുട്ടന്റെ കൊതി മാറാൻ. മക്കൾ ഉറങ്ങിക്ക. എന്റെ മഹേഷേ, ഗഡുക്കള് കൂട്ടിക്കിട്ടാ ഇങ്ങനെ അപേക്ഷ തന്നുണ്ടെന്ന് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, എങ്ങനെയെങ്കിലും ഒരു മാസം കൂടെ സമയം തരണം. വർക്ക്ഷോപ്പിൽ പണി കുറവാ. നോക്കട്ടെ. ശരി 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 സർ. ഭാസ്കരാ സർ, അതിനിപ്പോ പുള്ളി ശരിയാക്കിക്കോളും. കാശ് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് എടുത്ത് വിൽക്കായിരുന്നു.